തിരുവെഴുത്തുകളിൽ പ്രയോഗിച്ചിട്ടുള്ള സംഖ്യകളിൽ പരശതം വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിധേയമായിട്ടും മാർമീക സംഖ്യയായി അവശേഷിക്കുന്ന ഒന്നാണ് 666. രണ്ട് പ്രത്യേക കാരണങ്ങളാൽ ഈ സംഖ്യ പ്രാധാന്യമർഹിക്കുന്നു. പ്രവചന പുസ്തകമായ വെളിപ്പാടിലാണ് ഈ മാർമീക സംഖ്യ പ്രത്യക്ഷപ്പെടുന്നത്. മാത്രവുമല്ല, അവിടെ തന്നെ അതൊരു മൃഗത്തിൻ്റെ സംഖ്യയാണെന്ന് വിശദമാക്കുന്നുമുണ്ട്. പക്ഷേ ആ വിശദീകരണം ഒരു വെല്ലുവിളിയോടുകൂടെയാണെന്ന് മാത്രം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. വെളിപ്പാട് പുസ്തകം 13:8. 666 സംബന്ധിച്ച് എണ്ണമറ്റ അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വ്യക്തികളുടെയും പേരിൻ്റെ സംഖ്യ ഗണിച്ച് അതിലൂടെ മൃഗത്തെ തിരിച്ചറിയാൻ ശ്രമം നടത്തിയിട്ടുമുണ്ട്, ഇപ്പോഴും നടക്കുന്നുമുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളിൽ നമുക്ക് സ്വീകാര്യം ജെ.എൻ. ഡാർബിയുടേതാണ്. 666 എന്ന സംഖ്യയെക്കുറിച്ചുള്ള എൻ്റെ അറിവില്ലായ്മ ഇവിടെ ഞാൻ തുറന്ന് സമ്മതിക്കട്ടെ. മതിയായ ഒരു വിശദീകരണം നൽകുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എതിർക്രിസ്തുവിൻ്റെ പേര് പ്രസ്തുത സംഖ്യ ഉൾക്കൊള്ളുന്നതായിരിക്കും. തന്മൂലം എതിർക്രിസ്തു വെളിപ്പെടുന്നതുവരെയും അതിനെക്കുറിച്ച് ചില പൊതുവായ ധാരണകൾ പുലർത്താമെന്നല്ലാതെ ഒരു നിഗമനത്തിലെത്തിച്ചേരാനാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 666 എന്ന സംഖ്യാവില കിട്ടുന്ന അനേകം പേരുകളുണ്ട്. അവയുമായി ഇതിനെ സാമ്യപ്പെടുത്തുന്നത് പ്രസ്തുത പ്രവചനത്തിൻ്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതുമല്ല. എന്തായിരുന്നാലും ഗ്രീക്കിലും ലത്തീനിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും എന്നല്ല, മറ്റു പല ഭാഷകളിലൂടെയും ഈ ബുദ്ധിയുടെ വ്യായാമം പ്രകടമാക്കിയിട്ടുണ്ട്. നെപ്പോളിയൻ, ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങി അനേകം പേരുകൾ ഈ സംഖ്യാർത്ഥികളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൗരാണിക കാലത്തെ ജാതീയ അനുഷ്ഠാനങ്ങളിൽ 666 ഒരു ഗൂഢ പ്രതീകമായിരുന്നു. ആധുനിക ആത്മവാദം, തിയോസഫി എന്നിവയിലെല്ലാം അതിൻ്റെ നിഴൽ നമുക്ക് കാണാം. വരാൻ പോകുന്ന വിശ്വാസ ത്യാഗത്തിൻ്റെ മുന്നോടിയായി രൂപം കൊണ്ടുവരുന്ന ഐക്യപ്രസ്ഥാനങ്ങൾ, സഭൈക്യപ്രസ്ഥാനം തുടങ്ങിയവ ജാതീയ മർമ്മങ്ങൾ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അധർമ്മമൂർത്തിയുടെ വെളിപ്പാടിന് വഴിയൊരുക്കും എന്നതിന് സംശയവുമില്ല. പ്രാചീന മർമ്മങ്ങളിൽ SSS എന്നത് ഒരു രഹസ്യ സങ്കേതമായി ഉപയോഗിച്ചു വന്നു. 6 എന്ന സംഖ്യയുടെ സങ്കേതമാണ് എസ്. ആൽഫ 1, ബീറ്റ 2, ഗാമ 3, ഡെൽറ്റ 4, എപ്സിലോൺ 5. എന്നാൽ 6 ഗ്രീക്കിലെ 6 അക്ഷരമായ സീറ്റ അല്ല ഉപയോഗിച്ചു വരുന്നത്, പകരം സ്റ്റിഗ്മ എന്ന മറ്റൊരക്ഷരമാണ്. സ്റ്റിഗ്മയുടെ അർത്ഥം മുദ്ര അഥവാ അടയാളമെന്നത്രേ. അടിമകൾ, കന്നുകാലികൾ, പടയാളികൾ എന്നിവരുടെ മേൽ വയ്ക്കുന്ന ചൂടടയാളമാണിത്. ചില ഭക്തന്മാരും തങ്ങളുടെ ദേവന്മാരുടെ സ്വന്തം എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ ചൂടടയാളം വഹിക്കാറുണ്ട്. പൗലോസിൻ്റെ കാലത്ത് ക്ഷേത്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അടിമകൾക്ക് അധികൃതർ പ്രസ്തുത ക്ഷേത്രത്തിലെ ദേവതയുടെ ചിഹ്നം പതിയത്തക്കവണ്ണം ചൂടുവയ്ക്കുക പതിവുണ്ടായിരുന്നു. ഈ ചൂടടയാളം വഹിക്കുന്ന അടിമയെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ ആ ദേവത കാത്തുകൊള്ളുമെന്ന് വിശ്വസിച്ചിരുന്നു. പൗലോസ് അപ്പോസ്തോലൻ ഇത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഗലാത്യരോട് ശത്രുക്കൾ തന്നെ അടിച്ച പാടുകൾ താൻ യേശുവിൻ്റെ അടിമയാണെന്നതിൻ്റെ ചൂടടയാളമാണെന്നും ക്രിസ്തു തന്മൂലം തന്നെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുമെന്നും ധൈര്യസമേതം പറയുന്നത്. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഗലാത്യലേഖനം 6:17. എബ്രായിലോ ഗ്രീക്കിലോ ഉള്ളതുപോലെ ലത്തീൻ ഭാഷയിൽ എല്ലാ അക്ഷരങ്ങളും സംഖ്യകൾക്ക് പകരമായി ഉപയോഗിക്കുന്നില്ല. 6 റോമൻ അക്ഷരങ്ങൾ അക്കങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്നു. അതായത് ഐ 1, വി 5, എക്സ് 10, എൽ 50, സി 100, ഡി 500. ഇവ കൂട്ടിയാൽ കിട്ടുന്ന തുക 666. എതിർക്രിസ്തു ഒരു റോമാക്കാരനായിരിക്കുവാനുള്ള സാധ്യതയെ ഇത് ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് JB Smith പറയുന്നുണ്ട്. മാത്രവുമല്ല, 1 മുതൽ 36 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് 666. 1+3 എന്ന് തുടങ്ങി 36 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ 666 കിട്ടും. മൃഗം എന്ന പദം അതിൻ്റെ ദുഷിച്ച അർത്ഥത്തിൽ
36 പ്രാവശ്യം വെളിപ്പാടിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്നും ജെ ബി സ്മിത്ത് പ്രസ്താവിക്കുന്നു. ലത്തീൻ ഭാഷയിലെ 6 അക്ഷരങ്ങൾക്കേ സംഖ്യാവിലയുള്ളൂ എന്നത് തെറ്റാണ്. മുമ്പ് പറഞ്ഞ 6 അക്ഷരങ്ങൾ കൂടാതെ 1000 കുറിക്കുവാൻ എം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ദ റോമൻ ന്യൂമറൽസ് ആർ ബിൽറ്റ് അപ്പോൺ 7 ബേസിക് സിംബൽസ്, അതായത് ഐ, വി, എക്സ്, എൽ, സി, ഡി ആൻഡ് എം. ഈ അക്ഷരങ്ങളുടെ എല്ലാം തുക 1666. എം എന്നത് 2 ഡി ചേരുന്നതാണെന്നും തന്മൂലം ആ അക്ഷരം എം ഒഴിവാക്കാമെന്നും ചില പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എന്നാൽ അതുകൊണ്ടും പ്രയോജനമുണ്ടാവില്ല, കാരണം 2 വി ചേരുന്നതാണ് എക്സ്. അപ്പോൾ എക്സിനെയും ഉപേക്ഷിക്കേണ്ടതായി വരും. ഭൂമിയിൽ നിന്ന് കയറുന്ന മറ്റൊരു മൃഗം ഏതാണ്? 36 ത്രികോണ സംഖ്യയാണ് 666. 36 8 ത്രികോണ സംഖ്യയും 1+2+3+4+5+6+7+8 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 36. ഇതിൽ നിന്നും 666 8 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മൃഗത്തിൻ്റെ പ്രതീകമായി വെളിപ്പാട് 17:11 8 പറയുന്നുണ്ട്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8 7 ഉൾപ്പെട്ടവനും തന്നെ. വെളിപ്പാട് പുസ്തകം 13:17 ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുവെങ്കിൽ ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. വെളിപ്പാട് 17:9 അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രസ്തുത മൃഗത്തെ വിശദീകരിക്കുന്നത്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണെന്ന് പറയുന്നു. അത് റോമിനെ കുറിക്കുന്നു. 7 മലകളിന്മേലാണല്ലോ റോം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രസ്തുത മലകൾ പലാറ്റിനം, ക്വിരിനാലേം, അവന്തിനം, ചേലിയും, വിമിനാലേം, എസ്ക്യുലിനം, യാനിക്കുലാരേം എന്നിവയത്രേ. RSV അതായത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷന്റെ അടിക്കുറിപ്പുകളിൽ 666 616 എന്നൊരു പാഠഭേദം കൊടുത്തിട്ട് ചില പ്രാചീന കൈയെഴുത്തു പ്രതികളിൽ ഇപ്രകാരം കാണപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. 616 ഗായസ് സീസർ അഥവാ കലിഗുലയുടെ സംഖ്യയാണ്. കലിഗുലയുടെ പേര് ഗ്രീക്കിൽ എഴുതി കണക്ക് കൂട്ടിയാൽ 616 എന്ന് കിട്ടും. പക്ഷേ ഇത് ശരിയായ പാഠമല്ലെന്ന് അഭിജ്ഞന്മാർ തീർത്തു പറയുന്നുമുണ്ട്. ഡീൻ ബർഗൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരേ ഒരു സ്കലിത പാഠം ഒരേ ഒരു സഭാപിതാവ് അല്ലാതെ ഒരു പഴയ വിവർത്തനം പോലും ഈ പാഠത്തെ അംഗീകരിക്കുന്നില്ലെന്ന് നമ്മോട് പറയാത്തത്? മറിച്ച് ഐറേനിയോസ് AD 170 ഈ പാഠഭേദത്തെ അറിയുകയും പാടെ നിരസിക്കുകയും ചെയ്തു. കൂടാതെ പഴയതും നല്ലതുമായ പ്രതികളിൽ കാണുന്നതും യോഹന്നാനെ അഭിമുഖമായി കണ്ടവർ സാക്ഷ്യപ്പെടുത്തിയതുമായ 666 തന്നെയാണ് നിസ്സംശയമായും ശുദ്ധപാഠം എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. 666 നീറോ ചക്രവർത്തിയെ കുറിക്കുന്നതായി കരുതുന്നവരുണ്ട്. നീറോ പുനരുദ്ധാനം ചെയ്യുമെന്ന് 1-ാം നൂറ്റാണ്ടിൽ പലരും വിശ്വസിച്ചിരുന്നു. നീറോ ആയാലും അല്ലെങ്കിലും ഫലത്തിൽ നീറോയുടെ പുനർജന്മം തന്നെയായിരിക്കും എതിർ ക്രിസ്തു. നീറോ സീസറെ എബ്രായ ഭാഷയിൽ എഴുതുന്നത് ഖേസർ നെറോൻ എന്നാണ്. വിശുദ്ധ യോഹന്നാൻ പല സംജ്ഞാനാമങ്ങളെയും എബ്രായ പ്രത്യാന്തമായി പ്രയോഗിച്ചിട്ടുള്ളത് ഇതിന് ഉപോദ്ബലകമായ തെളിവായി സ്വീകരിക്കുന്നു. അബദ്ദോൻ, അപ്പൊല്ലുവോൻ, ഹർമഗദോൻ എന്നീ വാക്കുകൾ ശ്രദ്ധിക്കുക. എബ്രായ ഭാഷയിൽ ഖേസർ നെറോൻ എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരങ്ങളുടെയും സംഖ്യ കൂട്ടിയാൽ 666 കിട്ടും. കോഫ് 100, സാമേഖ് 60, രേഷ് 200, നൂൻ 50, രേഷ് 200, വൗ 6, നൂൻ 50. 100, 60, 200, 250, 6, 50 ഇത്രയും സംഖ്യകൾ കൂട്ടിയാൽ 666 കിട്ടും. തന്മൂലം ഉദ്ദിഷ്ട പുരുഷൻ നീറോ ആണെന്നും പീഡനം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഗൂഢവിദ്യ പ്രയോഗിച്ചതെന്നും അനുമാനിക്കുന്നു. പക്ഷേ വെളിപ്പാട് പുസ്തകം ഉപയോഗിക്കുന്ന ഈ അക്ഷരമാല ഗ്രീക്കിൻ്റേതാണെന്ന വസ്തുത തള്ളിക്കളയാനും ആവില്ല. വെളിപ്പാട് 1:8, 21:6, 22:13 ഇവ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും.
പോളികാർപ്പിന്റെ ശിഷ്യനായ ഐറേനിയസ് ലാറ്റിനോസ് എന്ന ഗ്രീക്ക് പദമായിരിക്കും 666 കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് കരുതുന്നു. ലാംഡ 30, ടൗ 350, അയോട്ട 10, ഒമിക്രോൺ 70, ആൽഫ 1, എപ്സിലോൺ 5, ന്യൂ 50, സിഗ്മ 200. അപ്പോൾ ലാറ്റൈനോസ് എന്ന പദം 666 എത്തി നിൽക്കുന്നത്. ഈ ഉത്തരം ലക്ഷിതാർത്ഥത്തോട് ഏകദേശം അടുത്തു വരുന്നുണ്ടെന്ന് ഹെൻറി അൽഫോർഡും പറയുന്നുണ്ട്. ലാറ്റിനോസ് ലത്തീനാണ്, അത് റോമാ സാമ്രാജ്യത്തെ കുറിക്കുന്നു. ടൈറ്റാൻ എന്ന ഗ്രീക്കു പദത്തിൻ്റെ സംഖ്യാവിലയും 666. ടൗ 300, എപ്സിലോൺ 5, അയോട്ട 10, ടൗ 300, ആൽഫ 1, ന്യൂ 50. ഗ്രീക്ക് പുരാണമനുസരിച്ച് ദൈവത്തിനെതിരെയുള്ള ഏറ്റവും വലിയ മത്സരികളാണ് ടൈറ്റന്മാർ. റോമാ ചക്രവർത്തിമാരായ വെസ്പേഷ്യൻ, തീത്തൂസ്, ഡൊമീഷ്യൻ എന്നിവരുടെ കുടുംബനാമം തീത്തൂസാണ്. അതിനാൽ അവർ ടൈറ്റൻസ് എന്ന് വിളിക്കപ്പെടാവുന്നതാണ്. ട്രാജൻ, ഹാഡ്രിയൻ, ജോൺ നോക്സ്, മാർട്ടിൻ ലൂതർ, നെപ്പോളിയൻ തുടങ്ങി പലരുടെയും പേരുകൾ മൃഗമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ സംഖ്യ 666 വളരെ വിചിത്രമായ രീതിയിലായിരുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്ക് കൃത്രിമമായ സംഖ്യാമൂല്യം നൽകിയാണ് ഹിറ്റ്ലർ എന്ന പേരിൻ്റെ സംഖ്യ ഗണിച്ചത്. റോമിലെ പോപ്പ് എതിർക്രിസ്തുവാണെന്ന് കരുതുന്ന പ്രൊട്ടസ്റ്റന്റുകാരും കുറവല്ല. പോപ്പിൻ്റെ കിരീടത്തിൽ പതിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്ന മേലെഴുത്തിന് വിക്ടോറിയസ് ഫില്ലേഡൈ എന്ന ലത്തീൻ മേലെഴുത്തിന് 666 സംഖ്യാവില. CDILMVX എന്നീ 7 അക്ഷരങ്ങൾക്കാണല്ലോ ലത്തീനിൽ സംഖ്യാവിലയുള്ളത്. അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പോൾ 666 കിട്ടും. ഈ ഗണനം ഒരിക്കലും പോപ്പ് എതിർക്രിസ്തുവാണെന്ന് പറയാൻ മതിയായ അടിസ്ഥാനമല്ല. കൂടാതെ പോപ്പ് എതിർക്രിസ്തുവല്ലെന്നതിന് അനേകം തെളിവുകളുണ്ട്. ഒന്നാമതായി, എതിർക്രിസ്തു പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നു. 1 യോഹന്നാൻ 2:22. ഒരു പോപ്പും പിതാവിനെയും പുത്രനെയും നിഷേധിക്കുമെന്ന് ചിന്തിക്കുവാൻ കൂടി സാധ്യമല്ല. മാത്രവുമല്ല, ദൈവത്തിൻ്റെ ത്രിയേകത്വം റോമാസഭയുടെ അംഗീകൃത വിശ്വാസ പ്രമാണവുമാണ്. രണ്ടാമതായി, താനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് കാണിക്കുന്നതിന് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് എതിർക്രിസ്തു. 2 തെസ്സലോനിക്കർ 2:4. പോപ്പ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നല്ലാതെ താൻ തന്നെ ദൈവമെന്ന് ഒരിക്കലും പറയുകയില്ല. 3. വ്യാജ സഭയായ വേശിയെ നശിപ്പിക്കുന്നതിന് മൃഗത്തിൻ്റെ 10 കൊമ്പുകൾ എതിർക്രിസ്തുവിനോട് ചേരും. വെളിപ്പാട് 17:16-17. പോപ്പ് ഒരിക്കലും വ്യാജസഭയെ ദ്വേഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുമില്ല. 4. മൃഗത്തിൻ്റെ അധികാരം വെറും 42 മാസത്തേക്കാണ്. തുടർന്ന് ക്രിസ്തു വീണ്ടും വരികയും മൃഗത്തെ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ പരമ്പരയായി തുടരുന്നതാണ് പോപ്പിൻ്റെ അധികാരം. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത അധർമ്മമൂർത്തിയാണ് എതിർക്രിസ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഫ്രെഡറിക് ഡണ്ണിംഗ് വളരെ കൃത്രിമമായ ഒരു വിശദീകരണം 666 നൽകുന്നതും പല ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ അമിതമായ വികാസത്തോടുകൂടി മനുഷ്യജീവിതം അധികം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ കാര്യങ്ങളേറെയും വെറും നമ്പരുകളായി ചുരുങ്ങുകയാണ്. സ്കൂളിൽ, കലാശാലയിൽ, ഔദ്യോഗിക രംഗത്ത്, കടകളിൽ എന്നിങ്ങനെ മിക്ക തുറകളെയും സംഖ്യാകരണം കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. പട്ടണങ്ങൾ കോഡ് നമ്പറിലൂടെ അറിയപ്പെടുന്നു. ഫോൺ എക്സ്ചേഞ്ചുകളിൽ വ്യവഹാര നമ്പറിലൂടെയാണ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം നമ്പരുകൾ നൽകപ്പെടുന്നു. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ സാർവത്രികമായി കഴിഞ്ഞു. ഒരു വ്യക്തിയെ നശിപ്പിക്കണമെങ്കിൽ 1. ആ വ്യക്തിയുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണെന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കി. നാസികൾ യഹൂദന്മാർക്ക് നമ്പർ കൊടുക്കുകയും അവർ പേരുപയോഗിക്കുന്നതിനെ തടയുകയും ചെയ്തു. 2. ലോകമഹായുദ്ധത്തിന് തൊട്ടു മുമ്പായി ഹോളണ്ട് ഓരോ റോമാ പൗരനും ഓരോ നമ്പർ നൽകി. ഇതിൻ്റെ ഫലം ദാരുണമായിരുന്നു. നാസികൾ ഹോളണ്ട് ആക്രമിച്ചു, എല്ലാ ഫയലുകളും പിടിച്ചെടുത്തു. നമ്പർ കോഡ് നോക്കി അവർ യഹൂദന്മാരെയെല്ലാം തെരഞ്ഞുപിടിച്ചു കൊന്നു. എതിർ ക്രിസ്തു വിശുദ്ധന്മാരെ ജയിക്കുന്നതിൻ്റെ മാർഗം ഒന്ന് നോക്കുക.
അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറും. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. വെളിപ്പാട് പുസ്തകം 13:16-17 വാക്യങ്ങൾ. അന്ന് വലങ്കൈമേലോ നെറ്റിയിലോ മുദ്രയില്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. ഈ മുദ്ര സ്വന്തം ശരീരത്തിൽ പതിക്കാൻ വേണ്ടി എതിർ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് വിധേയപ്പെടാത്ത വ്യക്തി ക്രയവിക്രയം സാധിക്കാതെ പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുകയോ എതിർ ക്രിസ്തുവിനാൽ കൊല്ലപ്പെടുകയോ ചെയ്യും. ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിന് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം സുവിദിതമാണല്ലോ. എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് കമ്പ്യൂട്ടർ ജനത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിക്കും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് റവറൻഡ് റിച്ചാർഡ് തോമസ് 666 നൽകുന്ന പുതിയ ഫോർമുലയും വ്യാഖ്യാനവും ഒന്ന് ശ്രദ്ധിക്കാം. എ മുതൽ ഇസഡ് വരെ ഓരോ അക്ഷരത്തിനും അദ്ദേഹം ഓരോ സംഖ്യ കൊടുക്കുന്നുണ്ട്. ആ ഫോർമുല അനുസരിച്ച് സി 18, ഒ 90, എം 78, പി 96, യു 126, ടി 120, ഇ 30, ആർ 108. ഇതിൻ്റെ എല്ലാം കൂടെ ആകത്തുക 666. കമ്പ്യൂട്ടറെ എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണുക എന്നാണ്. കമ്പ്യൂട്ടറെ എന്ന വാക്ക് ലത്തീനാണ്. ആ ധാതുവിൽ നിന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ഉൽപ്പത്തി. എണ്ണുന്നത് എന്നർത്ഥം. വെളിപ്പാട് 13:8 ലത്തീൻ പാഠത്തിൽ കമ്പ്യൂട്ട് എന്ന പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ക്യുറ്റ് ഹാബറ്റ് ഇൻ്റലിക്റ്റം കമ്പ്യൂട്ടറ്റ് ന്യൂമറം ബെസ്റ്റി. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. കമ്പ്യൂട്ടർ ലോകത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. ലോകവ്യാപകമായ കമ്പ്യൂട്ടർ ശൃംഖലയാണ് WWW, വേൾഡ് വൈഡ് വെബ്. ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് ഇന്റർനെറ്റ്. WWW ആണ് 666 എന്ന് വിശ്വസിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒട്ടേറെയുണ്ട്. ഏറ്റവും വലിയ പ്രഹേളികയ്ക്ക് ഉത്തരം കണ്ടുപിടിച്ച സംതൃപ്തിയാണ് അവർക്ക്. ഇംഗ്ലീഷിൽ W എന്ന അക്ഷരത്തിൻ്റെ വില 6. അതുകൊണ്ട് WWW 666 തന്നെയാണ്. സംശയമേ വേണ്ട. പോരെങ്കിൽ ഡബ്ല്യുവിന് തുല്യമായ വൗ എന്ന എബ്രായ അക്ഷരത്തിനും വില 6. WWW 666 അല്ല എന്നതിന് വ്യക്തമായ തെളിവുകളും ഉണ്ട്. 1. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളാണ് മൃഗത്തെ ആരാധിക്കുന്നത്. കമ്പ്യൂട്ടറിനെ വികസിപ്പിച്ചെടുത്തവരിൽ അനേകം ക്രിസ്ത്യാനികളുണ്ട്. കമ്പ്യൂട്ടർ ഏറ്റവുമധികം ഉപയോഗിക്കുന്നവരും അവർ തന്നെയാണ്. അവർ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2. 666 മനുഷ്യൻ്റെ സംഖ്യയാണ്. കമ്പ്യൂട്ടർ പോലൊരു യന്ത്ര സംവിധാനത്തിൻ്റേതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 3. WWW സംഖ്യാവില 666 അക്ഷരങ്ങൾക്കിടയിൽ വിരാമചിഹ്നമിട്ടാലും ഇല്ലെങ്കിലും അവയുടെ ഗുണനമോ തുകയോ ആണ് എടുക്കേണ്ടത്. A×B×C=ABC എന്നതുപോലെ 6×6×6=216. കൂട്ടുകയാണെങ്കിൽ 6×6×6=18. WWW പൂർണ്ണ രൂപമായ വേൾഡ് വൈഡ് വെബിൻ്റെ സംഖ്യാവില 51. WWW 666 എന്ന് സംഖ്യാവില കൽപ്പിക്കുകയാണെങ്കിൽ അതുപോലെ എല്ലാ വാക്കുകളുടെയും സംഖ്യാവില കണക്കാക്കേണ്ടതാണ്. എങ്കിൽ യേശുവിന് 14 സംഖ്യയും ക്രിസ്തുവിന് 19 സംഖ്യയും മശിഹയ്ക്ക് 15 സംഖ്യയും അക്ഷരസംഖ്യാ കലനത്തിൽ ലഭിക്കും. സംഖ്യാപഠനം തന്നെ അവതാളത്തിലാകും. 4. എതിർ ക്രിസ്തു അഥവാ മൃഗം പ്രത്യക്ഷപ്പെടുന്നത് മഹാപീഡനകാലത്താണ്. അതുവരെ ഈ സംഖ്യ നിഗൂഢമായി തന്നെ ശേഷിക്കും. WWW ഇപ്പോൾ തന്നെ പ്രവൃത്തിപഥത്തിലാണല്ലോ. അതെന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ. മൃഗത്തിൻ്റെ സംഖ്യ ഇന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. 6 മനുഷ്യൻ്റെ സംഖ്യയാണ്. പൂർണ്ണതയെ കുറിക്കുന്ന 7-1 കുറഞ്ഞത്. മാനുഷിക പൂർണ്ണതയുടെ തൃത്വമാണ് 666. അതായത് അപൂർണതയുടെ പൂർണ്ണത. ഇത്രമാത്രമേ ഇന്ന് മൃഗത്തിൻ്റെ സംഖ്യയെക്കുറിച്ച്
നമുക്ക് വ്യക്തമായി പറയുവാനാകൂ. പഴയ അശൂർ രാജ്യത്തിൻ്റെ കാലയളവ് 666 വർഷമായിരുന്നു. അനന്തരം അശൂർ ബാബിലോണിൻ്റെ ആക്രമണത്തിന് വിധേയമായി. BC 31 ആക്റ്റിയം യുദ്ധം മുതൽ AD 636 സാരസൻ ആക്രമണം വരെ 666 വർഷം റോമാ സാമ്രാജ്യം യെരുശലേമിനെ ചവിട്ടിമെതിച്ചു. ഒരു വർഷം ശലോമോൻ ചക്രവർത്തിക്ക് കൊണ്ടുവന്ന സ്വർണം 666 താലന്താണ്. ശലോമോന് സഞ്ചാര വ്യാപാരികളാലും വർത്തകന്മാരുടെ കച്ചവടത്താലും സമ്മിശ്ര ജാതികളുടെ സകല രാജാക്കന്മാരാലും ദേശാധിപതിമാരാലും വന്നതുകൂടാതെ ആണ്ടുതോറും വന്ന പൊന്നിൻ്റെ തൂക്കം 666 താലന്തായിരുന്നു. 1 രാജാക്കന്മാർ 10:14-15 വാക്യങ്ങൾ. ശലോമോൻ രാജാവിന് തന്നെ മനസ്സിലായി തൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളും താൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളും മായയും വൃഥാപ്രയത്നവും അത്രേ. സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് സഭാപ്രസംഗി 2:8-11 വാക്യങ്ങൾ പറയുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ. 1 തിമോത്തിയോസ് 6:10 എന്നീ തിരുവെഴുത്ത് ശലോമോന്റെ ചരിത്രത്തിൽ സ്വാർത്ഥകമായി ഭവിച്ചു. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. ആവർത്തനം 17:17. ആ ദൈവകൽപ്പനയുടെ പ്രത്യക്ഷ നിഷേധവുമായിരുന്നു ശലോമോൻ രാജാവിൻ്റെ ജീവിതം. ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും പ്രഖ്യാപിത ശത്രുക്കളായി തിരുവെഴുത്തുകളിൽ രംഗപ്രവേശനം ചെയ്ത 3 പേരുടെ വർണ്ണന ഈ സന്ദർഭത്തിൽ പരിശോധനാർഹമാണ്. ഇവർ 3 പേരും 6 മുദ്രിതരുമാണ്. 1. കായബലത്തിൻ്റെ അഹങ്കാരം. ഗത്തിനായ ഗോല്യാത്ത് എന്ന മല്ലൻ, ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിച്ച അഗ്രചർമ്മിയായ ഈ ഫിലിസ്തീന്, 1 ശമൂവേൽ 17:26 6 മുഴവും 1 ചാണും പൊക്കമുണ്ടായിരുന്നു. 1 ശമൂവേൽ 17:4. അവൻ്റെ ആയുധവർഗത്തിലുൾപ്പെട്ടത് 6 ഇനങ്ങളായിരുന്നു. 1. താമ്രശിരസ്ത്രം. 2. താമ്രകവചം. 3. താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട. 4. താമ്രം കൊണ്ടുള്ള വേല്. 5. കുന്തം. 6. പരിച. 1 ശമൂവേൽ 17:5-7. അവൻ്റെ കുന്തത്തിൻ്റെ അലക് 600 ശേക്കൽ ഇരുമ്പായിരുന്നു. 2. പരമാധിപത്യത്തിൻ്റെ അഹങ്കാരം. നെബുക്കദനേസർ രാജാവ് ദുരാസമഭൂമിയിൽ നിർത്തിയ സ്വർണ ബിംബത്തിൻ്റെ അളവുകൾ 6 ബന്ധമുള്ളതായിരുന്നു. ബിംബത്തിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. 6×10=60. സ്വർണ ബിംബത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ച വാദ്യങ്ങൾ 6 കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം. ദാനിയൽ പ്രവചനം 3:5. 3. സാത്താന്യ നിയന്ത്രണത്തിൻ്റെ അഹങ്കാരം. എതിർക്രിസ്തു, അവൻ്റെ സംഖ്യ 666. ഇതിൽ 1 ഒരാറാണുള്ളത്. ഉയരം 6 മുഴം. 2 2 ആറുകൾ. ബിംബത്തിൻ്റെ ഉയരം 60 മുഴം, വണ്ണം 6 മുഴവും. 3 3 ആറുകളും. എതിർക്രിസ്തുവിൽ ഉച്ചകോടിയിലെത്തുന്ന ശത്രുവിൻ്റെ അനുക്രമമായ വികാസം നമുക്കിവിടെ കാണാവുന്നതാണ്. എതിർക്രിസ്തുവിൻ്റെ സംഖ്യയാണ് 666. പ്രസ്തുത സംഖ്യ സൂചിപ്പിക്കുന്ന മൃഗത്തിൻ്റെ വാഴ്ചയിലേക്ക് കടന്നു പോകാതെ വണ്ണം നമ്മെ വീണ്ടെടുത്ത നാഥൻ മധ്യാകാശത്തിൽ നമ്മെ ചേർത്തുകൊള്ളും. അതിനായി ഒരുങ്ങി കാത്തിരിക്കാൻ ഓർമ്മിപ്പിക്കുകയാണ് 666 എന്ന സംഖ്യ.